ഹായ് ഫ്രണ്ട്സ്, വളരെയധികം ഫ്രീ റിവാർഡ്സുകൾ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേയിൽ ഫ്രീ ഫെയറിൽ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. ഗൺസ്കിന് ബണ്ടില് തുടങ്ങിയ നമുക്ക് ഒരുപാട് റിവാർഡ്സുകളൊക്കെയാണ് ഗൈസ് അപ്പോൾ നമുക്ക് ലഭിക്കുക. അപ്പോൾ എന്തൊക്കെ റിവാർഡ്സ് ലഭിക്കും നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേയിൽ നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേയിൽ ലഭിക്കാൻ പോകുന്ന റിവാർഡ്സ് നമുക്ക് എല്ലാവർക്കും നോക്കാം. എങ്ങനെയുള്ള ഇവന്റ് വരും ഫ്രണ്ട്സ്, അതുപോലെ എങ്ങനെ നമുക്ക് റിവാർഡ് ക്ലെയിം ചെയ്യാം, സോ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, അപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്കാണെങ്കിൽ കുറച്ച് റെയർ ഐറ്റംസ് ഒക്കെ റിട്ടേൺ വരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് അത് നോക്കാം. അതുപോലെ ഒരു ഇമോട്ട് പാർട്ടി ഇവന്റും വരുന്നുണ്ട്. പോക്കർ MP40 ഇല്ലേ ഗൈസ്, അത് റിട്ടേണും അതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന അപ്കമിംഗ് പെയ്ഡ് ഇവന്റുകൾ, അതുപോലെ തന്നെ ഒരുപാട് ഫ്രീ റിവാർഡ്സുകൾ കിട്ടാൻ പോകുന്ന ഇവന്റ് ഒക്കെ ആരംഭിക്കുകയാണ്. നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന അപ്കമിംഗ് ഇവന്റുകൾ ഏതൊക്കെയാണ്, പിന്നെ ഫ്രീ റിവാർഡ്സുകൾ, അതുപോലെ റെഡിംഗ് കോഡുകൾ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യമാണെങ്കിൽ നമ്മുടെ ഗെയിമിലേക്കാണെങ്കിൽ നാട്ടു നാട്ടു എന്ന ഒരു ഇതുണ്ട് ഗൈസ്, ഒരു ഇമോട്ട് വരുന്നുണ്ട്. ഇതാണ് മറ്റേ RRLA ഇമോട്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം എപ്പോഴാണ് ഇപ്പോൾ ഇത്, കുറച്ച് ദിവസങ്ങളായാലേ നിങ്ങൾ നമ്മളിത് കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് എന്നാ വരിക നിങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ നമുക്ക് വളരെയധികം ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് August 15 ഒരു ഇമോട്ട് നമുക്ക് കാണാൻ സാധിച്ചേക്കാം ഇവിടെ ഇന്ത്യയിൽ. വല്ല പെയ്ഡ് ഇവനിലൊക്കെ ആയിരിക്കും ഫ്രണ്ട്സ്, വല്ല ഫെയർഡിലൊക്കെ ആയിരിക്കാം നമുക്ക് എന്തായാലും ഈ ഒരു ഇമോട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് ഫ്രീ അല്ല ഗൈസ്, ഈ ഇമോട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിത് വീണ്ടും പറയാൻ കാരണം, ഇതാണെങ്കിൽ ഡയമണ്ട് കൊടുത്ത് വാങ്ങേണ്ട ഒരു ഇമോട്ടാണ്. പെയ്ഡ് ഇവന്റ് ആയിരിക്കും നമുക്ക് ഇതിൽ ലഭിക്കുക, അതായത് ഈ ഇമോട്ട് കിട്ടുക. നമുക്കിനി നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന പോക്കർ MP40 ഇല്ലേ ഗൈസ്, അതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ പോക്കർ MP40 ഒരു റെയർ ഗണ്ണില്ല ഗൈസ്, അതൊക്കെ വരുന്നുണ്ട്. MP40 സ്കിന്നൊക്കെ ഉള്ളൊരു കംപ്ലീറ്റ് ഒരു റിംഗ് ഇവന്റ് ആണ് ഫ്രണ്ട്സ് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിലാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള റിവാർഡ് ടൂൺസ് ഓഫ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗണ്ണ് സ്കിൻ ഉണ്ട് ഗൈസ്, ഒരു MP40, അതാണ് മെയിൻ റിവാർഡ് ഇതിലെ. അപ്പോൾ പിന്നെ നമുക്ക് അതിന് ചുറ്റുമായിട്ട് നമുക്ക് പോക്കർ MP40 കാണാൻ സാധിക്കും. ഒരു മാസം മുമ്പേ നമ്മുടെ ഗെയിമിന്റെ ഫയലിലേക്ക് ആണെങ്കിൽ ഗെറീന ഈ ഒരു ഇവന്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇതിന്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ലീക്കേഴ്സും പിന്നെ ഡാറ്റാ മിനേഴ്സ് ഒക്കെ പറയുന്നത് ഈ മാസം അവസാനം നമുക്ക് എൻഡിങ്, അതായത് ഓഗസ്റ്റ് മാസം എൻഡിങ് ഒക്കെ ആകുമ്പോഴേക്കും ഈ ഒരു ടോക്കൺ വീൽ ഇവന്റ് ഇല്ല ഗൈസ്, അത് ഇവിടെ വരുമെന്നാണ്. ഇതൊക്കെ വളരെ ഡിമാൻഡ് ആയിട്ടുള്ള കണ്ട സ്കിൻ ആയിരുന്നു ഫ്രണ്ട്സ്, ഒരു പോക്കർ MP40. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അത് റിട്ടേൺ കൊണ്ടുവന്നിട്ട് ഇവന്മാരാണെങ്കിൽ ആ ഒരു ഡിമാൻഡൊക്കെ ഇവന്മാരെ നശിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡയമണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ മാസം അവസാനം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു MP40 സ്കിന്നൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇവന്റ് വരുമ്പോൾ പണ്ടൊക്കെ ഒരുപാട് പ്ലേയേഴ്സ് ആഗ്രഹിക്കാറുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും പോക്കർ MP40 റിട്ടേൺ വന്നാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഡയമണ്ടും കൊടുത്തിട്ട് ഇത് എടുക്കാം, അങ്ങനെയൊക്കെ കുറേ പ്ലേയേഴ്സ് ആഗ്രഹിക്കാറുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ എന്താ പറയുക, നമുക്ക് ഈ മാസം അവസാനം ആകുമ്പോഴേക്കും, അതല്ലെങ്കിൽ നമുക്ക് ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ ഈ പോക്കർ MP40 റിട്ടേൺ വരുന്നുണ്ട്, അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, ഇവിടെ വരാൻ പോകുന്ന ഒരു MP40 ടോക്കൺ വീൽ ഇവന്റ് ഇല്ല ഗൈസ്, അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനിയാണെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ ഇവന്റ് റിവാർഡ്സും കുറിച്ച് നോക്കാം. August 15 സ്പെഷ്യലായിട്ട് നമുക്ക്, അതായത് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് നമുക്ക് ഒരുപാട് റിവാർഡ്സ് കിട്ടാൻ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ആ എന്തൊക്കെ റിവാർഡ്സ് ലഭിക്കുമെന്ന് നോക്കാം. നമുക്ക് ആദ്യം വരാൻ പോകുന്ന റിവാർഡ് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഹാപ്പി ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് റോൾ ഔട്ട് ലഭിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് വലിയ മാസമൊന്നുമല്ല, അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു നമുക്കൊരു ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഒരു ബാഡ്നസ് സ്കിൻ ഇല്ല ഗൈസ്, അത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഇത് നല്ല അനിമേഷനൊക്കെ ഉണ്ട് ഗൈസ്, നല്ലൊരു ബാഡ്നസ് സ്കിന്നാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ ഇവിടെ ഇമോട്ട് കാണാൻ സാധിക്കും. ഇതിലെ 2 മെയിൻ ഐറ്റംസ് മാസമാണ് ഗൈസ്, അതായത് ഒരെണ്ണം ബാഡ്നസ് സ്കിന് നല്ല പൊളിയാണ് ഗൈസ്, അതുപോലെ ഒരു ഇമോട്ട് ഉണ്ട്, ഫ്ലവർ സലൂട്ട് എന്നൊരു ഇമോട്ട് ഉണ്ട്. ഇവിടെ ഈ പട്ടാളക്കാർ ഇങ്ങനെ സലൂട്ടൊക്കെ ചെയ്തിട്ട് ഒരു ഫ്ലവർ ഇങ്ങനെ എടുത്ത് എറിയും ഗൈസ്, അതാണ് ആ ഒരു ഇമോട്ട്. എന്തായാലും ഇതും കുഴപ്പമില്ല ഗൈസ്, നല്ലൊരു ഇമോട്ടാണ്. ഒരു ഇവന്റ് കാണുന്നതനുസരിച്ച് നമ്മളൊരു CS 2 മാച്ച് കളിക്കുമ്പോൾ നമുക്ക് 5 മാച്ച് കളിക്കുമ്പോൾ നമുക്ക് ഇമോട്ട് ലഭിക്കുമെന്ന് കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ഗെറീന ഇതൊക്കെ ഉടായ്പ കാണിച്ച് ഇത് നമ്മളെ ഒഴിവാക്കിയില്ലെങ്കിൽ, അതായത് ഇതുപോലെ തന്നെ ഗെയിമിലേക്ക് ഒരു ഇവന്റ് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇമോട്ട് ഫ്രീ ആയിട്ട് കിട്ടും. ഇന്ത്യൻ സെർവറിനെ എപ്പോഴും ഗെറീന ഫ്രീ ഫയർ തേക്കാറുണ്ട്, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരുപാട് ഇവന്റൊക്കെ മുമ്പ് വരേണ്ടതായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഗെറീന ഫ്രീ ഫയർ പറ്റിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറ്റിക്കുക, അത് ഉടായ്പ കാണിക്കാതെ നമുക്ക് കറക്റ്റ് ഇതുപോലെ തന്നെ ഇവന്റ് വരികയാണെങ്കിൽ നമുക്ക് ലഭിക്കുക ആ ഒരു ഇമോട്ട് ആയിരിക്കും. അതുപോലെ അസാസിൻ ക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബണ്ടിലുണ്ട് ഗൈസ്, അതിൻ്റെ മെയിൽ ബണ്ടിലും പിന്നെ ഫീമെയിൽ ബണ്ടിലും നമ്മുടെ ഗെറീനയാണെങ്കിൽ ഫ്രീ ഫയറിലെ ഫയലിലോട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 2 ബണ്ടിലാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺഫേം ആയിട്ടുള്ള എങ്ങനെയാണ് ഇത് വരുന്നത്, പിന്നെ നമുക്ക് എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കാം. ഇവിടെയാണെങ്കിൽ നമുക്ക് സ്റ്റോറിലല്ല ഫ്രണ്ട്സ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കിട്ടുക നമുക്ക് സ്റ്റോറിലൂടെ അല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ കൺഫേം ഡേറ്റും അതുപോലെ തന്നെ കൺഫേം ഇവൻറ്റും നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് കിട്ടിയ ലീക്കുകളൊക്കെ അനുസരിച്ച് നമുക്ക് ഒരു റിംഗ് ഇവൻ്റാണ് ഫ്രണ്ട്സ് വരുന്നത്. വളരെ നല്ലൊരു റിംഗ് ഇവന്റ് ആണ്. അപ്പോൾ ഇതിലാണെങ്കിൽ അസാസിൻ ക്രോസ് എന്ന ഒരു ബണ്ടിലുണ്ട് ഗൈസ്, ഇവിടെ മെയിൽ ബണ്ടിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഫീമെയിൽ ബണ്ടിലുണ്ട് ഗൈസ്, അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്തായിട്ട്. പിന്നെ നമുക്ക് 2 ഹെഡിൻ്റെ ഐറ്റംസ് കാണാൻ സാധിക്കുന്നുണ്ട്, 2 ഹെയറൊക്കെ കാണാൻ സാധിക്കും മുകളിലും താഴെയായിട്ട്. മിക്ക പ്ലേസിനും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ഇത് എപ്പോഴാണ് ബ്രോ വരുന്നത് എന്ന് ചോദിച്ചാൽ, അപ്പോൾ നമുക്ക് കിട്ടിയ ലീഗുകളൊക്കെ അനുസരിച്ച് ഇതും ഗൈസ് ഈ ഒരു റിംഗ് ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ടാണെങ്കിൽ ഈ മാസം അവസാനം, ഈ മാസം എൻഡൊക്കെ ആവാൻ നേരത്തെ ആ ഒരു ടൈമിൽ നമ്മുടെ ഗെയിമിലോട്ടാണെങ്കിൽ ഈ ഒരു
റിംഗിന് വരുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല ഫ്രണ്ട്സ്, അതായത് എന്താ പറയാ, നല്ല ബണ്ടിലാണ്, കാണാനും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡയമണ്ട് ഒക്കെ പൊട്ടിക്കേണ്ടി വന്നേക്കാം ഇത് എടുക്കാനായിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. അപ്പൊ എന്തായാലും മനസ്സിലാക്കി വെക്കുക ഫ്രണ്ട്സ്, ഈ മാസം അവസാനം ആകുമ്പോഴേക്കും നമുക്ക് ഒരു രണ്ട് ബണ്ടിലും ഗെയിമിലേക്ക് വരുന്നുണ്ട് ഗൈസ്. അതിന്റെ ഒരു റിംഗ് ഇവന്റ് ഒക്കെ വരും. നമുക്കിനി വെറുതെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന റിവാർഡിന്റെ ഒരു ഇവന്റ് നോക്കാം ഫ്രണ്ട്സ്. അതേ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് കിട്ടാൻ പോകുന്ന മറ്റുള്ള റിവാർഡ്സ് ആണ്, അതായത് ആടാൻ പോകുന്നത്. നല്ലൊരു ഇവന്റ് ആണ് ഫ്രണ്ട്സ്. അപ്പൊ ഇവിടെ ആണെങ്കിൽ നമുക്ക് ബാക്ക് പാക്ക് മാത്രമല്ല, അപ്പൊ നമുക്ക് നല്ലൊരു ഗണ്ട സ്കിന്ന് കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. നമുക്ക് പയ്യെ നോക്കാം ഫ്രണ്ട്സ്. അപ്പൊ നല്ല റിവാർഡൊക്കെയാണ്, അതായത് ബാഗിന്റെ സ്കിന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ലഭിക്കാൻ പോകുന്ന ബാഗിന്റെ സ്കിന്നാണ് ഫ്രണ്ട്സ് ഇത്. അപ്പൊ നമുക്ക് ഇതാണെങ്കിൽ ലെവൽ 1 ലെവൽ 2 കാണാൻ സാധിക്കും. ഇങ്ങനെയാണ്, കുഴപ്പമില്ല, നല്ല ബാഗിന്റെ സ്കിന്ന് ഒക്കെയാണ്. അതുപോലെ തന്നെ നമുക്കൊരു AWPന്റെ സ്കിന്ന് കിട്ടുന്നുണ്ട്, അതും ഫ്രീ ആയിട്ടാണ് ഗൈസ്. പിന്നെ നമുക്ക് ഒരു ഗോൾഡ് ഓലോച്ചർ, പിന്നെ കുറച്ച് നമുക്ക് ഗോൾഡ് ലഭിക്കുന്നുണ്ട് ഗൈസ്, 1000 ഗോൾഡും കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു AWPന്റെ സ്കിന്നും കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഇനി അടുത്തൊരു ഫ്രീ ഇവന്റ് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ ചുവടെ കാണാൻ സാധിക്കും, ഒരു ഫ്രീ ഇവന്റ് ആണ്, കംപ്ലീറ്റ് മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റ് ആണ്. ആണെങ്കിൽ കുറച്ച് മിഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നേരത്തെ ലഭിക്കുക ടോക്കൺസ് ആണ് ഗൈസ്. അപ്പോൾ ആ ടോക്കൺസ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നല്ല ബണ്ടിൽസ് എടുക്കാൻ സാധിക്കും, ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ്. അപ്പോൾ റിവാർഡ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ നല്ലൊരു കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ട് ഗൈസ്, ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പാൻറ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല ഷൂ ഉണ്ട്, പിന്നെ നമുക്കാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിലൊരു തലയുണ്ട് ഗൈസ്. ഇവിടെ നല്ല റിവാർഡാണ് ഗൈസ്. അപ്പോൾ കുറച്ച് പ്ലേയേഴ്സിൻ്റെ കയ്യിലൊക്കെ ആണെങ്കിൽ ഓൾറെഡി ഈ ബണ്ടിലൊക്കെ ഉണ്ടായിരിക്കാം, ഈ ഒരു കോസ്റ്റ്യൂംസൊക്കെ ഉണ്ടായിരിക്കാം. ചില പ്ലേയേഴ്സിൻ്റെ കയ്യിലാണെങ്കിൽ ഇതില്ലാതിരിക്കാം. അപ്പോൾ ഇല്ലാത്തവർക്കാണെങ്കിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇവൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തലയൊക്കെ എന്താ അല്ലേ, ഒരു വളരെ വലിയൊരു തലയൊക്കെ ഉള്ളൊരു റിവാർഡൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ നമുക്ക് അതിൻ്റെ ജാക്കറ്റ്, പിന്നെ പാൻറ് ഉണ്ട്, പിന്നെ അതുപോലെ ഷൂ ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു ഇവൻ്റ് ആണ്. പ്രത്യേകം പറയുകയാണ് ഗൈസ്, ഇത് ഇൻഡിപെൻഡൻസ് ഡേയിൽ വരുന്നൊരു ഇവൻ്റ് അല്ല കേട്ടോ. നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞിട്ട് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നൊരു ഇവൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ നമുക്കൊരു ഓഗസ്റ്റ് 20 അല്ലെങ്കിൽ 21 ഒക്കെ ആകുമ്പോഴേക്കും ഒരു ഇവൻ്റ് ഇവിടെ വന്നേക്കാം. കാരണം ഇപ്പോൾ ഓൾറെഡി മറ്റുള്ള സെർവറിലാണെങ്കിൽ ഒരു ഇവൻ്റ് ആരംഭിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവിടെയാണെങ്കിൽ ഇപ്പോൾ ടോക്കൺ ഷോട്ട് റിവാർഡ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വൈകി ഒരു ഇവൻ്റ് ഇവിടെ ആരംഭിച്ചേക്കാം. നമുക്കിനി മറ്റൊരു മോക്കോ സ്റ്റോർ ഇവൻ്റ് നോക്കാം ഫ്രണ്ട്സ്. ഇതാണെങ്കിൽ കട്ടാനയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു മോക്കോ സ്റ്റോർ ഇവൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കുറേ പ്ലേസിനൊക്കെ എടുക്കാനൊക്കെ കാര്യം കൊണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവന്മാർ ഇങ്ങനെ ഒരു മോക്കോ സ്റ്റോർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് 6 രീതിയിലുള്ള എന്താ പറയുക, 6 അനിമേഷൻസ് ഉള്ള കട്ടാന സ്കിൻ ഉണ്ട്. അതോ അതിനുശേഷം ബോണസ് പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുക ബായിന സ്കിന്. പിന്നെ നമുക്ക് റിമോട്ട് ഉണ്ട് അല്ലേ, ഹൗ ഹൗ എന്ന് പറഞ്ഞിട്ടൊരു റിമോട്ട് ആണ് ഗൈസ്. പിന്നെ അതിനുശേഷം ഒരു ടീഷർട്ട്, ഒരു ജേഴ്സി, അതൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇതാണ് ഗൈസ് ആ ഒരു ഡീപ് അക്വ എന്ന് പറഞ്ഞിട്ടുള്ള കട്ടാനയുടെ ഒരു മോക്കോ സ്റ്റോർ. എന്ന് വരുമ്പോൾ ഒന്ന് ചോദിച്ചാൽ, അപ്പം നമുക്ക് ഓഗസ്റ്റ് 21 ആകുമ്പോഴേക്കും നമുക്കൊരു ഇവൻറ്റ് ഇവിടെ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഒരു മോക്കോ സ്റ്റോർ ചിലപ്പോൾ നമുക്ക് 21 ആകുമ്പോഴേക്കും ഒരു ഇവൻറ്റ് വന്നേക്കാം. അപ്പോൾ അപ്കമിങ് വരാൻ പോകുന്ന ഒരുപാട് ഇവൻറ്റുകളൊക്കെ ഇല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അപ്പോൾ ഈ ഇവൻറ്റൊക്കെ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ബെല്ലേക്കൺ കൂടി അമർത്തുക, മറക്കുക, അതിനെ സബ്സ്ക്രൈബും ചെയ്യുക, ബെല്ലേക്കൺ കൂടി അമർത്തുക. പിന്നെ മാക്സിമം എല്ലാം ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയറും ചെയ്യട്ടെ വീഡിയോ. നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന മറ്റൊരു മാസമായിട്ടുള്ള ഒരു ഇവന്റ് നോക്കുക ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് ഒരു ഇമോട്ട് പാർട്ടി ഇവന്റ് ആണത്. അപ്പോൾ ഇതിലെ ഇമോട്ടുകളൊക്കെ നമുക്ക് പുതിയ ഇമോട്ട് ഒന്നുമല്ല ഫ്രണ്ട്സ്, അതായത് ഗെയിമിലേക്ക് മുമ്പ് വന്നിട്ടുള്ള വളരെ നല്ല ഇമോട്ടൊക്കെയാണ് ഇവിടെ വീണ്ടും റിട്ടേൺ വരുന്നത്. ഒരു ഇമോട്ട് പാർട്ടി ഇവനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചാൽ, അപ്പോൾ നമുക്ക് ഈ ഇമോട്ട് പാർട്ടി ഇവന്റ് ഇല്ല ഗെയ്സ്, ഇത് നമ്മുടെ ഗെയിമിന്റെ ഫയലോട്ട് ആണെങ്കിൽ ഗെറിൻ ഇപ്പോൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 7th ആനിവേഴ്സറി ഇല്ല ഗെയ്സ്, ആ ഒരു ടൈമിലൊക്കെ ഗെയിമിന്റെ ഫയലിൽ വന്നിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നത് ഗെയ്സ് ഇത്. അപ്പോൾ ആ ഒരു 7th ആനിവേഴ്സറി ആണെങ്കിൽ ഒരു ഇവന്റ് വന്നില്ല. ഇപ്പോഴും നിലവിലും നമ്മുടെ ഗെയിമിന്റെ ഫയലിലാണെങ്കിൽ ഈ ഒരു ഇവന്റ് ഉണ്ട് ഗെയ്സ്, റിമോട്ട് പാർട്ടി ഇവന്റ് ഇപ്പോഴും ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ റിമോട്ട് പാർട്ടി ഇവന്റ് ഇവിടെ വരാത്തതെന്ന് അറിയില്ല ഗെയ്സ്. അതായത് ഗെയിമിന്റെ ഫയൽ മാത്രം ഇട്ടിട്ട് കാര്യമില്ല, അപ്പോൾ ഏതെങ്കിലും ഒരു നല്ലൊരു ഇവന്റ് വേണ്ടി ഇവന്മാർ കാത്തിരിക്കുന്നതായിരിക്കാം ഈ റിമോട്ട് പാർട്ടി ഇവന് കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ മിക്കവാറും എനിക്ക് കിട്ടിയ ലീഗുകളൊക്കെ അനുസരിച്ച് 1-2 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ 1 മാസത്തിനുള്ളിൽ തന്നെ ഈ റിമോട്ട് പാർട്ടി ഇവന്റ് നമ്മുടെ എത്രയും പെട്ടെന്ന് ഗെയിമിലേക്ക് വന്നേക്കാം. ഇപ്പോഴൊക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇൻഡിപെൻഡൻസ് ഇവന്റിൽ ലഭിക്കാൻ പോകുന്ന റിവാർഡുകൾ പിന്നെ എല്ലാ ഐറ്റംസുകൾക്കും മനസ്സിലായില്ല ഗെയ്സ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെ എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ മറ്റൊരു വീഡിയോ. മൈ സൈനിങ് ഓഫ്.